ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ഒരു ഫുഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ, അതിന് വേണ്ടിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടു നോക്കട്ടോ. നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാവയ്ക്ക ചില്ലിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ പാവയ്ക്ക കൊണ്ട് എന്തുകൊണ്ട് ചില്ലി ഉണ്ടാക്കിക്കൂടാന്ന് എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ ഞാനിത് അങ്ങനെ ട്രൈ ചെയ്തതായിരുന്നു. ഞാനിത് പാവയ്ക്ക ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എടുക്കട്ടോ. ഞാനൊരു 3 എണ്ണം ആണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 3 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പാവയ്ക്ക നന്നായി കഴുകി ക്ലീൻ ചെയ്ത് എടുക്കണം. ഞാനിത് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ, വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിനാഗിരിയിൽ ഇട്ട് വെച്ചാലും മതി, അതിൻ്റെ ആ ഒരു വിഷാംശമൊക്കെ പോകാൻ അത് സഹായിക്കും. എന്നിട്ടിത് സ്ക്വയർ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ ചിക്കൻ ചില്ലിക്കൊക്കെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യില്ലേ സ്ക്വയറായിട്ട്, അതേപോലെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. പാവയ്ക്ക എല്ലാ പാവയ്ക്കും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എല്ലാ പാവയ്ക്കും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും അതുപോലെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ ഇതിലേക്ക് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് എല്ലാം കൂടെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. 10 മിനിറ്റാണ് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചത്, മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ചില്ലി പൗഡർ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ സാധാരണ ചില്ലിയൊക്കെ ഇപ്പോൾ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സ്ക്വയർ നമ്മൾ ചിക്കൻ ചില്ലിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഞാൻ 2 തക്കാളിയും 1 വലിയ കാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായപ്പോൾ നമുക്കിതിലേക്ക് സാധാരണ ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമ്മൾ സാധാരണ ഫ്രൈ ആക്കി എടുക്കില്ലേ, അതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഞാനെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തതാണ് ഇത്. ഇനി നമുക്ക് പാവയ്ക്ക ചില്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആ പാനിൽ തന്നെയാണ് പാവയ്ക്ക ചില്ലി ഉണ്ടാക്കുന്നത്. അതിലെ ആ ഓയിലെല്ലാം മാറ്റി ഞാനിതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സവാള ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കും ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ഇനി തക്കാളി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ചില്ലി പൗഡറും അതേപോലെ തന്നെ പെപ്പർ പൗഡറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചില്ലി ഞാൻ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ പെപ്പർ പൗഡർ 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. തക്കാളിയൊക്കെ നന്നായി ഒടിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ പാവയ്ക്ക ചേർത്ത് കൊടുക്കണം. പാവയ്ക്ക ചേർത്ത് കൊടുത്ത് ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം.
ശേഷം ഞാനിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സ്പൂൺ ചില്ലി സോസും അതേപോലെ തന്നെ ഒരു സ്പൂൺ സോയ സോസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്. പാവയ്ക്ക ചില്ലി നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. പാവയ്ക്ക ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പോലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.